Hello friends, once again welcome to Adira's Cooking Diary. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഈവനിങ് സ്നാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് കട്ട്ലറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കട്ട്ലറ്റ് റെസിപ്പി ആയിട്ടാണ്. ഒരു ബീട്രൂട്ട് കട്ട്ലറ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ജീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള പൊടിയായിട്ടരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സവാള ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് രണ്ട് വലിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മസാലപ്പൊടികളും നമ്മുടെ ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഒരു ടീസ്പൂണാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. നമുക്കൊരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടുന്നത് ഗരം മസാലയാണ്. അര ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയപ്പോൾ ഉപ്പ് ചേർത്താണ് പുഴുങ്ങിയത്. അതുകൊണ്ട് ഞാനിനി ഉരുളക്കിഴങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആവണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വലിയ തവി ഉപയോഗിച്ച് നന്നായിട്ടിത് ഉടച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പം ബീട്രൂട്ടും നമ്മുടെ ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും അറിയാം, നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു കോൺഫ്ലവർ സ്ലറി ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് 3 ടീസ്പൂൺ കോൺഫ്ലവർ ആണ്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയെടുക്കാം. ഈ പേസ്റ്റ് അധികം തിക്കാവാനും ലൂസാവാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കോൺഫ്ലവർ സ്ലറി ഇവിടെ റെഡിയാണ്. അപ്പോൾ ബ്രെഡ് ക്രംസും ഞാൻ സൈഡിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ മിക്സിയിൽ നിന്ന് കുറച്ചെടുക്കാം. ഒരു ബോൾ ഷേപ്പിലാക്കിയെടുക്കണം. നമുക്കിത് കയ്യിലിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ജസ്റ്റ് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു കട്ട്ലറ്റ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് കോൺഫ്ലവറിൻ്റെ പേസ്റ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിത് ബ്രെഡ് ക്രംസിനകത്തിട്ട് കോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് ബ്രെഡ് ക്രംസിനകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പതുക്കെ വേണം ചെയ്യാൻ, ഇത് പൊട്ടിപ്പോവും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഒരു കട്ട്ലറ്റ് ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള കട്ട്ലറ്റ് കൂടി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ കട്ട്ലറ്റ്സും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. അപ്പോൾ ഞാൻ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഓരോ കട്ട്ലറ്റും നമുക്ക് എണ്ണയിലോട്ട് പതിയെ വെച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, കൈ കൊള്ളാൻ ചാൻസ് ഉണ്ട്, എണ്ണ തെറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പതിയെ വെച്ച് കൊടുക്കണം, ഇത് പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുവാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് നമുക്കൊന്ന് മറിച്ചും തിരിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പതിയെ വേണം മറിച്ചിടാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണിത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ് പറയാനുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കട്ട്ലറ്റ് ഒന്നൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് എടുത്താൽ നമ്മുടെ ബ്രെഡ് ക്രംസ് ഒന്നും ഇളകിപ്പോകത്തില്ല. നമുക്ക് നന്നായിട്ടിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതായിരുന്നു എൻ്റെ ടിപ്പ്. എല്ലാവർക്കും അറിയാവുന്ന കരുതുന്നു, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സാധാരണയായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത വെജിറ്റബിളാണ് ബീട്രൂട്ട്. പക്ഷേ ബീട്രൂട്ട് കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഒടുക്കത്തെ ടേസ്റ്റാണ്. നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ ഫിഷ് കട്ട്ലറ്റിനെക്കാട്ടിലൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു വെജിറ്റബിൾ കട്ട്ലറ്റാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കട്ട്ലറ്റ് ഇവിടെ റെഡിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ബീട്രൂട്ട് കട്ട്ലറ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.